ഭംഗി കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും ഹിമാലയത്തിന് കിടനിൽക്കുന്ന ഒരേ ഒരു പർവ്വതനിരയെ ഇന്ത്യയിലുള്ളൂ. അതാണ് പശ്ചിമഘട്ടം. കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം നേടിത്തുന്നതിന് പിന്നിൽ പശ്ചിമഘട്ടത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ നാട്ടിലെ സുഖകരമായ കാലാവസ്ഥയും മനോഹരമായ ഒരിക്കലും മറക്കാനാവാത്ത അരുവികളും പശ്ചിമഘട്ടത്തിന്റെ സംഭാവനകളാണ്. ഏറ്റവും അപൂർവമായ സസ്യജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പർവ്വതനിരകൾ. പശ്ചിമഘട്ടത്തിലെ സവിശേഷതകളും അവ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കേരളത്തിന്റെ കിഴക്കേ അതിർത്തി കാക്കുന്നത് പശ്ചിമഘട്ടമാണ്. മാനം മുട്ടുന്ന മലനിരകളും വനപ്രദേശങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ടം കേരളത്തിന്റെ അതിർത്തി കടന്ന് വടക്കോട്ട് നീണ്ടുപോകുന്നു. കാലവർഷക്കാറ്റിനെ തടഞ്ഞു നിർത്തി നമുക്ക് ധാരാളം മഴ തരുന്ന ഈ മലനിരകൾ ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ്. പശ്ചിമഘട്ടം എന്ന വാക്കിന് പടിഞ്ഞാറ് എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് തെക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ എന്നാണ് പശ്ചിമഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള ഭൂപ്രകൃതി നോക്കുമ്പോൾ ഈ മലനിരകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ്. അതിനാലാണ് ബ്രിട്ടീഷുകാർ ഇതിനെ പശ്ചിമഘട്ടം എന്ന് വിളിച്ചത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഹിമാലയം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയാണിത്. ആഗോളതലത്തിൽ തന്നെ ഇതിനേറെ പ്രാധാന്യമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ തപ്തി താഴ്വര മുതൽ കന്യാകുമാരി വരെ നീളുന്ന സഹ്യാദ്രിയും ശ്രീലങ്കയിലെ മലനിരകളും ചേർന്നതാണ് പശ്ചിമഘട്ടം. ഏതാണ്ട് 1600 കിലോമീറ്റർ നീളത്തിലാണ് പശ്ചിമഘട്ടത്തിന്റെ കിടപ്പ്. മലനിരകളിൽ കിട്ടുന്ന മഴയുടെ വാർഷിക തോത് 400 മുതൽ 6000 മില്ലിമീറ്റർ വരെയാണ്. പശ്ചിമഘട്ടത്തെ അതിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം. പാലക്കാടൻ വിള്ളലിനും മൊയാറിനും ഇടയ്ക്കുള്ള ഭാഗത്തെ നീലഗിരി എന്നും പാലക്കാടിനും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്തെ ആനമലയെന്നും അല്ലെങ്കിൽ ഏലമലയെന്നും ചെങ്കോട്ടയ്ക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള ഭാഗത്തെ അഗസ്ത്യമലയെന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. കേരളം വിട്ടാൽ വടക്കോട്ട് ഒറ്റ ഖണ്ഡമായിട്ടാണ് പശ്ചിമഘട്ടത്തെ കണക്കാക്കുന്നത്. പശ്ചിമഘട്ട മലനിരകൾ മുഴുവൻ ഒരേ കാലാവസ്ഥയല്ല. മഹാരാഷ്ട്ര മുതൽ കർണാടക വരെയുള്ള വടക്കേയറ്റം പൊതുവെ വരണ്ട പ്രദേശമാണ്. അവിടെ നിന്ന് തെക്കോട്ട് നീങ്ങി തുടങ്ങുമ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. കേരളത്തെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിൽ നിന്ന് സംരക്ഷിക്കുന്ന ഉയർന്ന പർവ്വതനിരകൾ തന്നെ തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിനെ തടഞ്ഞു നിർത്തി ധാരാളം മഴയും നൽകുന്നു. ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യമുള്ള 8 പ്രദേശങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇത്തരം പ്രദേശങ്ങളെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നാണ് പറയുക. ലോകത്തിലെ തന്നെ അത്യപൂർവമായ പലതരം സസ്യജന്തുജാലങ്ങളെ ഇത്തരം പ്രദേശങ്ങളിൽ കാണാനാവും. മലനിരകളുടെ സ്ഥാനം, ഉയരം, ഭൂപ്രകൃതി, മഴയുടെ ലഭ്യത തുടങ്ങി ജൈവ സാഹചര്യങ്ങൾ ഒരു പ്രദേശത്ത് പ്രത്യേകതരം സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കും. ഇതിന്റെ ഫലമായി സമ്പന്നമായ ജൈവ വൈവിധ്യം രൂപം കൊള്ളുന്നു. നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് ഈ ജൈവ വൈവിധ്യം. ഈ മലനിരകളിൽ മാത്രമല്ല, ഇതിന്റെ താഴ്വാരങ്ങളിലും അതിനോട് ചേർന്നുള്ള സമതല ഭൂമിയിലും വ്യാപിച്ചു കിടക്കുകയാണ് പശ്ചിമഘട്ടത്തിന്റെ ജൈവ സമ്പത്ത്. പശ്ചിമഘട്ടത്തിലെ ജൈവ സമ്പത്തിന് മുഖ്യ കാരണം ആ മേഖലയിൽ നിലനിൽക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ്. വിസ്തൃതമായ ഈ ഭൂവിഭാഗത്തിൽ ഓരോ പ്രദേശത്തും മഴ, ചൂട്, ഈർപ്പം, ആർദ്രത, പർവ്വതങ്ങളുടെ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. ഇതിനനുസരിച്ച് ഓരോ മേഖലയിലും ആ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സസ്യജാലങ്ങളും മരങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളും വളരുന്നു. ഇന്ത്യയിൽ 15,000 ഇനം സസ്യങ്ങളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 4,000 സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിലാണ്. കേരളത്തിൽ സൈലന്റ് വാലി, പെരിയാർ കടുവാ സങ്കേതത്തിന്റെ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവയാണ് പശ്ചിമഘട്ടത്തിലെ മഴവനങ്ങൾ. വിവിധ ഇനം മൃഗങ്ങളും അവയ്ക്ക് അഭയം നൽകുന്ന വനവുമാണ് പശ്ചിമഘട്ടത്തിന് ചൈതന്യം. കുരങ്ങുകൾ, മലയണ്ണൻ, മരത്തവളകൾ, പ്രത്യേകതരം ശലഭങ്ങൾ എന്നിവയുള്ളവ മഴക്കാടുകളിൽ ജീവിക്കുന്നു. ആന, കരടി, കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായിരിക്കും മഴക്കാടുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ് എന്നിവയുടെ സാന്നിധ്യമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. വൈവിധ്യമാർന്ന ഉഭയജീവികളുടെ ആസ്ഥാനം കൂടിയാണ് പശ്ചിമഘട്ടം. 190 തരം ശുദ്ധജല മത്സ്യങ്ങൾ പശ്ചിമഘട്ടത്തിലെ അരുവികളിലും തടാകങ്ങളിലും നീന്തിക്കളിക്കുന്നുണ്ട്. ഇവ കൂടാതെ അസംഖ്യം പ്രാണികളും ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ചിലന്തിവർഗ്ഗങ്ങളും തുടങ്ങിയ ഒരു വലിയ വിഭാഗവും കൂടിയുണ്ട്. പശ്ചിമഘട്ടത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും മഴ ലഭിക്കുന്നതിനാൽ വരണ്ട കാടുകൾ പൊതുവെ കുറവാണ്. എന്നാൽ സഹ്യപർവ്വത നിരകളുടെ കിഴക്കൻ ചെരുവിൽ മിക്കയിടങ്ങളിലും വരണ്ട കാടുകളുണ്ട്. ഈ പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങളാണ്. പാലക്കാട് ചുരത്തിന്റെ കിഴക്കൻ മേഖലയിലും വരണ്ട വനപ്രദേശങ്ങൾ കണ്ടുവരുന്നു. ഈ പ്രദേശങ്ങളിൽ മൺസൂൺ കാലവർഷത്തെക്കാൾ തെക്കുകിഴക്കൻ കാലവർഷമാണ് കിട്ടുന്നത്. മൃഗങ്ങൾക്ക് മാത്രമല്ല നിരവധി വർഗത്തിൽപ്പെട്ട പക്ഷികൾക്കും താവളമാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ 500 ഇനം പക്ഷികളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 16 ഇനത്തിൽപ്പെട്ട പക്ഷികൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നവയാണ്. എന്നാൽ ഇന്ന് ഈ ജൈവ സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമഘട്ടത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി പഠിക്കാനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 2010 14 സമിതിയെ നിയോഗിക്കുന്നത്. പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് ഇതിന്റെ അധ്യക്ഷൻ. കേരളത്തിൽ ആലപ്പുഴ ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും കൂടി പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്.
സമീപകാലത്ത് പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2012 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത്. പരിസ്ഥിതി പ്രാധാന്യത്തിന് മുൻഗണന അനുസരിച്ച് 3 മേഖലകളായി തിരിച്ച് ഓരോ പ്രദേശത്തും അനുവദനീയമായതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ കമ്മിറ്റി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിലെ മിക്ക ശുപാർശകളും അംഗീകരിക്കുമ്പോഴും മറ്റു പ്രധാന ശുപാർശകൾ എതിർക്കപ്പെടുന്നുമുണ്ട്. ജനമംഗളത്തോടെയുള്ള വേണ്ടത്ര ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിലെ ശുപാർശകൾ നടപ്പാക്കാനാകൂവെന്ന് സംസ്ഥാന നിയമസഭ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഡോക്ടർ കസ്തൂരിരംഗൻ അധ്യക്ഷനായ മറ്റൊരു സമിതിയെ റിപ്പോർട്ട് വീണ്ടും പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയുണ്ടായി. പിന്നീട് കസ്തൂരിരംഗൻ കമ്മിറ്റി കേരളത്തിൽ വരികയും ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില ഭേദഗതികളോടെ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശകളെ പരിസ്ഥിതിവാദികൾ ശക്തമായി എതിർത്തു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കസ്തൂരിരംഗൻ കമ്മിറ്റി മനഃപൂർവ്വം വിട്ടുകളഞ്ഞു എന്നായിരുന്നു ആരോപണം. പശ്ചിമഘട്ട സംരക്ഷണത്തിനെക്കുറിച്ചുള്ള വാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.